வீட்டாச்சிக்கு 8 வயசாய். 8 வயசு. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എന്റെ വീട്ടാച്ചിയുടെ എത്രാമത്തെ പിറന്നാളായിനെ? പിറന്നാള് ദിവസം വയസ്സ് പറയാൻ പാടില്ല എന്നാ. ഓ, അപ്പോതാ. പിന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കുകയാണേ. അപ്പം നമ്മള് കഴിക്കുന്ന കേക്കൊന്നും അവർക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. നമ്മള് എന്താ പറയാ, മനുഷ്യന് വരുന്ന എല്ലാ അസുഖങ്ങളും അവർക്കും വരും. ഏറ്റവും കൂടുതൽ മധുരം കൊടുത്താൽ അവർക്ക് കണ്ണിന്റെ കാഴ്ചയും പോകും. അതുകൊണ്ട് ഞാനൊരു പരീക്ഷണം നടത്തി ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുകയാണേ. അപ്പൊ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണിത്. ഗോതമ്പ് പൊടി അവര് കഴിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ ഒരു കപ്പ് ഗോതമ്പ് പൊടി, അതിനകത്തേക്ക് ഒരു കപ്പ്, സ്റ്റൗ ഒന്നും കത്തിച്ചിട്ടില്ല, അല്ലാതെയാണ് ചെയ്യുന്നത്. ഒരു കപ്പ് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഇനിയും ചേർക്കാം. ആ, വേണ്ടി വരും അല്ലേ? വേണ്ടി വരും. അപ്പോൾ ഒന്ന് ഈ ഗോതമ്പൊന്ന് വേവിച്ചെടുക്കണേ, അതിന് വേണ്ടിയിട്ടാണ്. ഒരു കപ്പും കൂടി ചേർക്കുന്നില്ല, നോക്കട്ടെ. ഇരുന്നൂറ്റി 240 ml ഈ കപ്പിൽ 2.25 കപ്പ് വെള്ളം ചേർത്തു ഞാനേ. അതുകൊണ്ട് ഈ പരുവമാണ്, ഈ പരുവത്തിലാക്കി നമ്മൾ അടുപ്പിൽ വെച്ചിത് കുറുക്കിയെടുക്കണം. അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കട്ടെ. ഈ ഈ രീതിയിലാണ്. അപ്പം എങ്കിലേ അത് കുറുകി വരുമ്പോൾ ഗോതമ്പ് നന്നായി വേവത്തുള്ളൂ. അപ്പോൾ അതൊന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് വേവിച്ച് വെച്ച പൊട്ടറ്റോ ഇടിച്ച് ചേർക്കുന്നുണ്ട്. അത് രണ്ട് ഇടത്തരം പൊട്ടറ്റോ വേണേ അരിഞ്ഞ്, പിന്നെ വേവിച്ച് വെച്ച്. ആ, അത് നന്നായിട്ട് ഉടച്ച് അത് എന്താ പറയാ, നമ്മുടെ മാവ് കുറുകുന്നതിന് മുമ്പ് ഇത് ചേർക്കണം. അപ്പം ആദ്യം ഇത് ഉടച്ച് വെച്ചാലും അങ്ങനെ മതി, കാരണം മറ്റേത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതാവും, അപ്പം കട്ട പിടിക്കും. അപ്പം ഇത് നന്നായി ഇളക്കി നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കണം. വേവിച്ചതാണ്, അതുകൊണ്ട് വേവിൻ്റെ പ്രശ്നം വരുന്നില്ല. ഓക്കെ, ഇത് ഒരുവിധം പാകമാകുമ്പോൾ, അതുകൊണ്ട് ഈ പാകമാകുന്ന തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കും. ഒരു സ്പൂണിൽ കൂടുതൽ വീണത്, സ്പൂണൊന്നും എടുത്തില്ല. നമ്മുടെ വീട്ടച്ചിക്കല്ലേ, ഇച്ചിരി അധികം ഇരുന്നോട്ടെ. അതിങ്ങനെ ഇളക്കണം, അന്നേരം അടി പിടിക്കില്ല. ഒരു സ്പൂണിൽ കൂടുതലായേ, എല്ലാവരും ക്ഷമിക്കണം. കയറി ഇവർക്ക് കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ. ഇപ്പം നമ്മുടെ ഗോതമ്പ് നന്നായി വെന്തു. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് എന്താ, നമ്മുടെ ഉടച്ച പൊട്ടറ്റോയാണ്. പൊട്ടറ്റോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പൊട്ടറ്റോ എടുത്തത്. പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമ്പോഴേ വന്നു നിന്ന് കരയും, ചോറിന് കുറച്ചോട് നിൽക്കും. ഇനി ഇത് ഇളക്കി ഇത് യോജിപ്പിക്കട്ടെ, എന്നിട്ട് കാണിക്കാവേ. നമ്മുടെ പൊട്ടറ്റോയും ഗോതമ്പ് മാവും കൂടി നല്ലതായി മിക്സാക്കി. ഇനി അത് ഒരു 3 മുട്ട ഒഴിക്കുകയാണേ. 3 മുട്ടയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് കാണിക്കാവേ. നമ്മുടെ കേക്ക് ഇതായി വന്നു. ഇനി അത് നമ്മളൊന്ന് തണുപ്പിച്ച് സെറ്റാക്കാൻ, തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. തണുപ്പിച്ചൊന്ന് സെറ്റാക്കി ഇട്ട് കാണിച്ചു തരാം. നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് പൊങ്ങി വരികയോ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇത്രയും ഉണ്ടാവുള്ളൂ. ഇനി ഇത് താന്നു പോകുന്നെങ്കിലേ ഉള്ളൂ. നമ്മുടെ കേക്ക് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ച് നന്നായി തണുത്തു തോന്നുന്നു. ഇനിയിപ്പോൾ ഇത് ഇളകി ഇങ്ങനെ വരുമോ എന്നറിയില്ല, നോക്കട്ടെ.
ഈ പുറത്ത് കുറച്ച് ബ്രെഡ് ക്രംസ് വീറ്റ് ബ്രെഡിൻ്റെയാണ്. പൊടിച്ച് മധുരമൊന്നും ഇല്ലാത്തതാണല്ലോ, ഒന്ന് തട്ടി നോക്കട്ടെ. ആ പാത്രം ഇങ്ങനെ ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് തട്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ സൂപ്പർ. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ബ്രെഡെന്ന് കേക്കെന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ഇത് കുറച്ച് ഇതുണ്ടായിരുന്നേ, നന്നായിരുന്നേന്. എന്താണെന്നറിയോ, മറ്റേ പിടികിരി ഉണ്ടായിരുന്നേ, ചൂ സ്റ്റിക്ക് വെച്ച് പറ്റില്ല. നമുക്ക് തിരിച്ച് നോക്കാം. നമ്മൾ ആദ്യമേ തന്നെ തണുക്കാൻ വെച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. ആ അതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അലങ്കാരം മാത്രമേ, 8 വയസ്സിൻ്റെ ഒരു സാധനം കൂടെ മേടിച്ച് കുത്തിയൊക്കെ മേടിച്ച്. വീതാച്ചിക്ക് 8 വയസ്സായി. 8 വയസ്സ് ദാദാ ദാദാ എന്താ നോക്ക്, എന്നെ എടുക്കരുതേ, എന്താ നോക്ക്, എന്താ ദാദാ അവളെ ഇരിക്കുന്ന. പക്ഷെ കുറപ്പ് എല്ലാം കുറപ്പായതുകൊണ്ട് കാണാനും. ആ വീതാച്ചിയുടെ 8 വയസ്സാണ്. വീറ്റാച്ചിയുടെ കേക്ക് നല്ല സോഫ്റ്റ് കേക്ക് കിട്ടാ. ഹാപ്പി ബർത്ത്ഡേ വീറ്റാച്ചി, ഹാപ്പി ബർത്ത്ഡേ.